രണ്ടാഴ്ചയായി സമരം തുടരുന്ന പിജി ഡോക്ടർമാർക്കൊപ്പം ഹൗസ് സർജൻമാരും കൂടി ചേർന്നതോടെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറായി. ഒപി അത്യാഹിത വിഭാഗം ഐസിയു ലേബർ റൂം സേവനങ്ങളെ സമരം കാര്യമായി തന്നെ ബാധിച്ചു. വടക്കൻ കേരളം ഒന്നാകെ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ വലഞ്ഞു. ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തിയവർ ഡോക്ടർമാരെ കാണാതെ മടങ്ങി. ഡോക്ടർമാരെ കാണുമെന്ന പ്രതീക്ഷയിൽ മണിക്കൂറുകളോളമാണ് രോഗികൾക്ക് ആശുപത്രിയിൽ തങ്ങേണ്ടി വന്നത്. ആംബുലൻസ് അവിടുന്ന് മാറ്റിയിരിക്കുന്നത്, പക്ഷെ ഇവിടുത്തെ തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് വേണമല്ലോ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ. ഓപ്പി ടിക്കറ്റ് അങ്ങോട്ട് വെക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? അതില്ല. ഈ മഞ്ഞപ്പിറ്റ ലിവറിലൊക്കെ ബാധിച്ചിരിക്കണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ആണ്. ആരുമില്ല, ഡോക്ടർമാരില്ല. പാവപ്പെട്ടത് കഷ്ടപ്പെടില്ല, എന്താ എങ്ങനെ ഈ എടുക്കാൻ കഴിയുക? മിക്കവർക്കും നിരാശയായിരുന്നു ഫലം. സമരമൊക്കെ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. മന്ത്രിസഭയ്ക്ക് ഇല്ലെങ്കിൽ അതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു വിട്ടുവീഴ്ച എല്ലാവർക്കും ആകാം. കണ്ണിന് മേല വന്നു, പക്ഷേ ഡോക്ടർമാരൊന്നും ഇല്ല. തിരിച്ചു പോകും. എന്നാ ചെയ്യുന്നു? പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഏറെ ബുദ്ധിമുട്ടി. സമരമറിയാതെ എത്തിയവരായിരുന്നു മിക്കവരും. തീരെ വയ്യാതെ വന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഫസ്റ്റ് ടോക്കണാണ് കിട്ടിയത്. എന്നിട്ട് പോലും ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ എന്തോ ഒരു ദിവസത്തെ ജോലി കളഞ്ഞാണ് നമ്മൾ വരുന്നത്. നമ്മുടെ സമയത്തിനും വിലയുള്ളതാണ്. നമ്മൾ പൊടിക്കുഞ്ഞിനെയൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. പി ജി ഡോക്ടർമാർക്കൊപ്പം ഹൗസ് സർജൻമാരും സമരക്കാരായതോടെ അടിയന്തര പ്രാധാന്യമുള്ള ശസ്ത്രക്രിയകളും ചികിത്സകളും മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇന്ന് നടന്നത്. നേരത്തെ നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പലതും മുടങ്ങി. തുടർ പരിശോധന വേണ്ടവർ ഇനി എന്ന് ഡോക്ടർമാരെ കാണാനാകുമെന്നറിയാതെ മടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.